പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ നാമത്തിൽ അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയുടെ ബലിയർപ്പിക്കുക അനുരഞ്ജിതരായി തീർന്നിടാം നമം ഒരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊളിയാകും തിരുമുൻപാകെ അണച്ചിടാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും നീക്കി ആമേൻ സ്വർഗസ്നായ പിതാവേ ഭൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹനീയ തൃതന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കീം കർത്താവേമരാജാവേ പാടും നിൻപുകളെന്നും ഞാൻ സകലേശ നിന്തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതും കർത്താവേ നിൻ സ്തുതി പാടും അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ നാദൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനും എന്നെന്നും നല്ലതും ഉചിതമല്ലോ നാ പാടുക ദൈവസ്തുതി ഗീതം വാഴ്ത്താം അവനുടെ തിരുനാമം ദൈവം നിത്യേൻ സ്തുത്യർഹൻ ചിതറിയൊരു ജനതതിയെ നാദൻ വീണ്ടും ചേർക്കുന്നു പണിയുന്നോർ ശ്രീ നഗരിയവൻ കരുണാവാരിതിയവനല്ലോ സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നൽകിയിട്ടുള്ളതും എന്നാൽ ഗൃഹപ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സ്ഥിതിയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു ഈശോ നാഥ വിനയമൊടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യ മഹോന്നതമാം ഉത്താനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്റെ കർത്താവേ നീ സ്തുതിമാ ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കീം ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനെ കാരുണ്യം നീ ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സ്മൃതനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കണ്ണ കാണിക്കുകയും ചെയ്യണമേ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം ആമേൻ എൻ്റെ സഹോദരരെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവേ ആശീർവദിക്കട്ടെ ഒരു ദിവസം ഒമ്പതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു ജന്മനം ഉടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കുക അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക പത്രോസ് വലത്തു കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിങ്കൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുതസ്തബ്ധരായി ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായ ഞങ്ങളുടെ സമാധാനം നിങ്ങളോട് കൂടി ആത്മാവോടും കൂടി വിശുദ്ധ യോഹന്നാൻ അറിയിച്ചു നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അധ്യായം പതിനാറ് പതിനാറ് മുതൽ പത്തൊമ്പത് പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് തിരുസഭയിൽ സ്വർണവെള്ളി ആയിട്ട് ആചരിക്കുകയാണ്. ഇതുകൊണ്ടാണ് സ്വർണവെള്ളി ആയിട്ട് ആചരിക്കാൻ കാരണം പത്രോസ് തൻ്റെ ജീവിതം മുഴുവനായിട്ട് കൊടുത്തത് കൊണ്ട് തന്നെയാണ്. പത്രോസിനോട് ചോദിച്ചു എന്തെങ്കിലും തരണമെന്ന് ആ വിഷാടകൻ യാചിച്ചു കഴിഞ്ഞപ്പോൾ സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ആ വചനം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ധ്യാനിക്കണം. എനിക്കുള്ളത് ഞാൻ തരുന്നു. നമുക്ക് കർത്താവ് കൂടെയുണ്ടോ എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. എൻ്റെ കൂടെ കർത്താവുണ്ടോ എങ്കിൽ എനിക്കത് കൊടുക്കാൻ പറ്റും, പകുത്തു നൽകാൻ പറ്റും. നമ്മളും ധ്യാനിച്ചു നോക്കി എൻ്റെ കൂടെ കർത്താവുണ്ടോ. പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞത് കർത്താവ് അവരുടെ കൂടെയുണ്ടായിരുന്നു, അവർ ചെയ്തൊക്കെ ശുഭമായിരുന്നു. നമ്മള് എപ്പോഴും ധ്യാനിക്കേണ്ടത്, ഏത് നിമിഷവും ധ്യാനിക്കേണ്ടത് എൻ്റെ കൂടെ കർത്താവുണ്ടോ, എൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലെ, എൻ്റെ ഓരോ സംസാരങ്ങളിലെ, ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെ എൻ്റെ കൂടെ കർത്താവുണ്ടോ. നമുക്കൊന്ന് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവന്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ തുടർന്നു അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്ന് ഞാൻ പറഞ്ഞതിനെ പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നു. സത്യം സത്യമായ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും.
സ്ത്രീ പ്രസവ വേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾ ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷ നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങൾ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളെ നെടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധപിതാവുമായ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ശ്രേഷ്ഠ മിത്രാപോലിത്തെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മിത്രാപോലിത്തെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മിത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്കും സ്നേഹമുള്ള ചാൾസ് അച്ഛൻ്റെ ആത്മാവിനും ഞങ്ങളുടെ സമൂഹത്തിൻ്റെ സ്ഥാപകനായ മാർ ജോസഫ് കുണ്ടകുളം പിതാവിൻ്റെയും മോൺസിനോർ ജോസഫ് വിളങ്ങാടനച്ഛൻ്റെയും ആത്മാക്കൾക്കും നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമെന്നും അവരെ വിസ്തരുടെ ഗണത്തിൽ ചേർക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കരുണ്യാന്തരിക തല തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജീവനമാജനം മുഴുവന്റെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനദിനം കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം. സകലനാഥനായ ദൈവ കൃപാസമൃതം കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ച് നീക്കുകയും ചെയ്യട്ടെ. ഈശോയ്ക്കു നൽകാൻ എൻ കൈയിടുന്ന മറ്റെന്ത് സമ്മാനമുണ്ട്. ഈശോയ്ക്കു നൽകാൻ എൻ കൈയിടുന്ന മറ്റെന്ത് സമ്മാനമുണ്ട്. നിമിഷം കർത്താവിന്റെ സന്നിധി നമ്മുടെ എല്ലാ നിയമങ്ങളെയും ചേർത്ത് വെക്കാൻ പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ സന്തോഷത്തോടെ ഏറ്റുപറഞ്ഞു എനിക്കുള്ളത് ഞാൻ തരുന്നു എന്നുള്ളത്. അവന്റെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും വിലയുള്ളത് യേശുവാണെന്ന് അവർക്കറിയാം. ആ കർത്താവിനെയാണ് അവർ കൊടുക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നല്ലതേക്ക്, എനിക്കുള്ളത് ഞാൻ കൊടുക്കുന്നു എന്ന് പറയാൻ എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ടോ എന്നുള്ളത് ധ്യാനിക്കാം. എല്ലാ രോഗാവസ്ഥകളെയും വേദനകളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും ഈ ബലിവേദിയിൽ ഓർക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ മക്കളെയും നാഥ അനുഗ്രഹിക്കണേശ്വരം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും ദൈവമാതാവിനെയും പിതാവിന്റെയും സ്മരണായ ബലിവേദത്തിൽ ഉണ്ടാകട്ടെ. ഏകജാതിന്റെ സ്നേഹിതരെ ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേ. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ധാരണ വഴി നിയമത്തിലേർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ.
विश्वास आराधन സമാധാനം നിശബ്ദനായ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോട് കൂടെ നമ്മുടെ കർത്താവിസ്വം സിഹാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ ആരാധ്യനായ രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് സകലദാതനായ ദൈവത്തിന് കൃപാന അർപ്പിക്കപ്പെടുന്നു അഹങ്കാര അങ്ങയുടെ കരുണയാൽ അനുഷ്ഠിക്കുവാൻ ആത്മധൈര്യം ചെയ്യണമേ പരിശുദ്ധരും രൂപികളുമായ ക്രൂവീന്മാരും ശ്രാഫീന്മാരും ചേർന്ന് ഉയർന്ന അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഉന്നതങ്ങളിലോ ശാല ദാവീദിന്റെ പുത്രനോ ശാല കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു ഉന്നതങ്ങളിലോ ശാല കർത്താവായ ദൈവമേ സർഗ്ഗനങ്ങളോട് കൂടങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസരവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമാരകസ്യതിയിൽ അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച് പോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിലൊപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരൽ ചെയ്തു ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ അപ്രകാരം തന്നെ ഗാസയുമെടുത്ത് സദ്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരൽ ചെയ്തു ഇത് പാപമോചനത്തിനാ നീകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും
वांगी नाम ओर्मिक्यान परिशुद्ध रूहायकिम बहुमान आराधन समर्पयोन प्रार्थिकूटे वेन्मारिकन्मारिषि रोगिकारे कुटाजाति मदस्थ मदंपति विवाह वेदन कुट प्रश्न मूल वेदन मानसिक अस्वस्थ मूल वेदन जीवितोग्योग्यन प्रार्थिक आत्माशे जीवन प्रार्थिक ृदाम
സജീവവും ജീവദായകമായതും സർവ്വതലം നിറഞ്ഞതും ലോകത്തിനെ മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിഭാമോചന രക്ഷയും പ്രാപിക്കുകയും ഇതും ജീവിക്കുകയും ചെയ്യും. ദിവ്യാനസനത്തിലേക്ക് നമുക്കെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. എല്ലാ പാപത്തിന്റെ കറകളെ കഴുകണമേ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട്. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മാക്കണമേ. കുടുംബത്തെയും നിയോഗത്തെയും വേദനകളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട്, വിദ്വേഷങ്ങൾ വെറുപ്പുകൾ അഹങ്കാരങ്ങൾ പിടിവാസികൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മനമുരുകി നിമിഷം പാടടേ. എല്ലാവർക്കും എഴുന്നേറ്റ് നേശനാഥന് പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന, സർവ്വതലീകരികാരങ്ങൾ ഉയർത്തി പിടിച്ച വിശ്വാസപുരമെല്ലാം സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മരിച്ചവരെ കല്ലറകളിൽ നിന്ന് ഉയർപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവർ തങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിച്ചവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ശരീരം രക്തവും ജീവനും കരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെയും മോചനത്തിനായി കാരുണ്യപുരം ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെ കുറിച്ച് മഹനീയത്വത്തിന് സ്തുതിയും ബഹുമാനവും പ്രതിനിധിയും ആരാധന നിരതരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കി. ആമേൻ.
ക്രിസ്തുവിന്റെ ജീവിതമാകാൻ ദൈവമേ നീ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണമേ. പാപത്തിന്റെ കരകളെല്ലാം എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ, വേദനകളെ, അസ്വസ്ഥതകളെ, കണ്ണുനീരുകളെ എല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളെ വെറുപ്പും വിദ്വേഷവുമുള്ള വ്യക്തികള്, ഞങ്ങളെ വേദനിപ്പിച്ച വ്യക്തികള്, അതുപോലെ ഞാൻ മുറിപ്പെടുത്തിയ വ്യക്തികള് എല്ലാവരെയും സമർപ്പിക്കുക. ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങള്, യാത്രകള്, പരീക്ഷകൾ, ഇന്റർവ്യൂകൾ, വിസാ തടസ്സങ്ങൾ മൂലം വേദനിക്കുന്നവര് എല്ലാ മക്കളെയും സമർപ്പിക്കുക. പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും, എല്ലാ രോഗികളെയും സമർപ്പിക്കുക. രോഗാവസ്ഥകളിലും വേദനകളിലും കടുത്ത വേദനകളിലൂടെ കടന്നുപോകുന്ന നിരവധി പേരുണ്ട്. അവരൊക്കെ ഈ നിമിഷം സമർപ്പിക്കുന്ന ദൈവമേ. ദൈവമേ, കിടപ്പ് രോഗികളായിട്ടുള്ളവരെ, ഓപ്പറേഷന് വിധേയമാകുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെ പരിശുദ്ധ ആത്മാവ് നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായ നീക്കിയും തന്റെ ശരീരത്താ നമ്മുടെ കടങ്ങൾ പുറകെയും രക്തതാ നമ്മളുടെ പാപങ്ങളെ മനസ്സുകളെയും ചെയ്തിന്റെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹ ജനമേ, കർത്താവിന്റെ മേച്ചലസ്ഥലത്തെ കൃപാവരം ചെറിയട്ടെ. അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാല വലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദിവസത്തെ പ്രാർത്ഥന ധീമ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ പേരിൽ വീടുമേ സ്വസ്തി. നിന്നെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ.